بسم الله الرحمن الرحيم. In the name of Allah, the Beneficent, the Merciful. السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب سنهم الله സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന ബഹുവന്യരായ പണ്ഡിതന്മാരെ, ഇന്ന് ഇവിടെ ഒരു മുഖാമുഖം നടക്കാൻ പോവുകയാണ്. നാട്ടിൽ പല സ്ഥലങ്ങളിലും മുഖാമുഖങ്ങൾ നടന്നുവരുന്നു. ആമുഖമായി കൂടുതൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾക്ക് അറിയാനുള്ള സംശയങ്ങൾ ചോദിക്കുവാനുള്ള ഒരു തുറന്ന അവസരം എന്നതാണല്ലോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുഴപ്പമില്ലാത്ത, ബഹളമില്ലാത്തൊരന്തരീക്ഷത്തിൽ ആദർശം പ്രബോധനം നടത്തുക, ഇതിനുവേണ്ടിയാണ് മുഖാമുഖങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ ഗൾഫ് രാജ്യത്ത് ആദ്യമായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഷാർജയിലെ ആഫ്രിക്ക ഹാളിൽ വെച്ച് ഇതുപോലൊരു മുഖാമുഖം നടക്കുകയുണ്ടായി. ആ മുഖാമുഖത്തെ സംബന്ധിച്ച് നാട്ടിലുടനീളം കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് മുഖാമുഖത്തെ പരിഹസിക്കുവാനും അതിനെ കൊച്ചാക്കുവാനുമുള്ള ശ്രമങ്ങൾ എമ്പാടും നടന്നു.
സലഫിയുടെ സ്വന്തം റൂമിൽ വെച്ച് വാതിലടച്ച് നടത്തിയ മുഖാമുഖ പ്രഹസനം എന്ന് പറഞ്ഞുകൊണ്ട് ഷാർജ മുഖാമുഖത്തെ ചിലരെങ്കിലും പരിഹസിക്കുകയുണ്ടായി. ഈ ഉള്ളവന് ഷാർജയിൽ ആഫ്രിക്ക ഹാൾ എന്ന പേരിൽ ഒരു റൂമില്ല, അത് ഇതുപോലെ ഒരു പൊതു ഹാളാണ്. അവിടെയാണ് മുഖാമുഖം നടന്നത്. പിന്നെ അതിന് മറുപടി എന്ന നിലക്ക് കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ ചില മുഖാമുഖങ്ങൾ ചിലരൊക്കെ നടത്തി. ഉദാഹരണമായി തിരൂരിൽ മുജാഹിദ് പണ്ഡിതന്മാരൊരു മുഖാമുഖത്തിനൊരുങ്ങിയപ്പോൾ ആ മുഖാമുഖത്തെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് അത് നടത്താതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത്. അവിടെ കയ്യേറാൻ വേണ്ടി വന്ന ആളുകൾ അവർ മുദ്രാവാക്യം വിളിച്ചു, ഷാർജയിൽ ഇത് കേരളമാണ്, വഹാബികളെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപറ്റം ആളുകൾ യോഗസ്ഥലത്തേക്ക് നീങ്ങുകയാണ്. യാ ഗൗസി യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ ആളുകൾ എന്താണ് അവർ ലക്ഷ്യമിട്ടത്? ഷാർജയിൽ ഇത് കേരളമാണ്, വഹാബികളെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ എന്തേ ഷാർജയിൽ നമ്മൾ വല്ല ദമ്മാടിത്തവും ചെയ്തോ? എന്തേ ഷാർജയിൽ വല്ല അക്രമവും നടത്തിയോ? ഇല്ല, ഷാർജയിൽ ഒരു മുഖാമുഖം ബഹളമില്ലാതെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ നടന്നു. അത് ചിലർക്ക് തീരെ ദഹിച്ചില്ല. അതെത്തേണ്ടടുത്ത് എത്തിയപ്പോൾ പലർക്കും അത് ദഹിക്കാതായപ്പോൾ അഴിച്ചുവിട്ട കുപ്രചരണമാണ് എന്ത്, ഇനി അത് നടത്താൻ അനുവദിക്കുകയില്ല എന്ന്. അപ്പൊ ഷാർജയിൽ ഇത് കേരളമാണ്, വഹാബികളെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ ഷാർജയിൽ നിങ്ങൾ നടത്തിയതുപോലെ സമാധാനപരമായി ഇവിടെ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങളിവിടെ കുഴപ്പമുണ്ടാക്കുമെന്ന സൂചനയാണ് ആ മുദ്രാവാക്യം വിളിയിലൂടെ നടത്തിയത്. നമുക്കൊന്നേ പറയാനുള്ളൂ, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. കേരളമല്ലത് ബഹ്റൈനാണ്, കലക്കാൻ ഇവിടെ നോക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ മനസ്സിലാക്കുവാൻ, യഥാർത്ഥത്തിലുള്ള ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അനുവാദമുണ്ട്. അത് ദുരുപയോഗപ്പെടുത്തുവാനോ കലാപമുണ്ടാക്കുവാനോ കുഴപ്പമുണ്ടാക്കുവാനോ ഒരു ഇസ്ലാമിക മനസ്സാക്ഷിക്ക് പാടില്ലാത്തതാണ് എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. തൗഹീദാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. എന്താണ് തൗഹീദ്? ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരും വളരെ കണിശമായും ഗൗരവമായും ഈ സമുദായത്തോട് പഠിപ്പിച്ച മഹത്തായ ആദർശമാണ് തൗഹീദ്. ആ തൗഹീദിന്റെ വിവിധങ്ങളായ വശങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൽ വരുന്ന വിഷയങ്ങളാണ് തവസ്സുലും ഇസ്തിഗാസയും അതുപോലെ തന്നെ ഇലാഹും ഇബാദത്തുമെല്ലാം. എന്താണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം പ്രാർത്ഥിക്കുക, അവനെ മാത്രം ആരാധിക്കുക, അവന് വേണ്ടി മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക, യഥാർത്ഥത്തിൽ വ്യക്തമായ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആദർശം എന്താണതിന്റെ ഉദ്ദേശമെന്ന് മനസ്സിലാകണമെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോൾ അവിടെയുണ്ടായിരുന്ന ജനതയുടെ വിശ്വാസം എന്തായിരുന്നു എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ആ ജനതയുടെ വിശ്വാസം എന്തായിരുന്നു? മക്കാ മുശ്രിക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിച്ചവരല്ല, നിരീശ്വരവാദികളല്ല, അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞവരല്ല, അല്ലാഹുവിന്റെ പരമാധികാരത്തെ അംഗീകരിച്ചവരായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ. ഇതിന് വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളുണ്ട്. ആ ആയത്തുകളൊന്നും ഞാൻ എന്റെ ഈ വിഷയാവതരണത്തിൽ സമയപരിമിതി ഓർത്തുകൊണ്ട് വിശാലമായി അവതരിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. സംശയകർത്താക്കൾ ഉണ്ടെങ്കിൽ, ചോദ്യകർത്താക്കൾ ഉണ്ടാകുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ വിശദീകരിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാലും
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിക്കുന്ന ജനങ്ങൾ, അവരിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാനുണ്ടായ കാരണമെന്ത്? അവരെ അല്ലാഹുവിനെ നിഷേധിച്ചവരല്ല, അല്ലാഹുവിന്റെ പരമാധികാരം അല്ലാഹുവാണ് പരമാധികാരി എന്ന് അംഗീകരിച്ചവരാണ്. ആകാശഭൂമികളുടെ സൃഷ്ടാവാരെന്ന് അവരോട് ചോദിച്ചാൽ അല്ലയാണെന്നവർ പറയും. അതുപോലെ തന്നെ അർശിന്റെ നാഥനാരെന്ന് ചോദിച്ചാലും, ആരുടെ കയ്യിലാണ് പരമാധികാരമെന്ന് ചോദിച്ചാൽ, വഹുവ യുജീറു വലാ യുജാറു അലൈഹി, അവനാണ് എല്ലാവർക്കും സംരക്ഷണം നൽകുന്നത്, അവനൊരാളുടെയും സംരക്ഷണം ആവശ്യവുമില്ല. അന്നലക്കുള്ള നാഥനാരെന്ന് ചോദിച്ചാലും, അതുപോലെ തന്നെ ആകാശഭൂമികളെ സൂര്യചന്ദ്രന്മാരെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവനാരെന്ന് ചോദിച്ചാലും, ഉപരിഭാഗത്തിന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നുകൊണ്ട് മഴ ഇറക്കി തന്നുകൊണ്ട് നിങ്ങൾക്ക് അന്നം നൽകുന്നവനാരെന്ന് ചോദിച്ചാലും, നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ മഴ കിട്ടിയിട്ട് അതിന് ജീവൻ രപ്പിക്കുന്നവനാരെന്ന് ചോദിച്ചാലും, സൃഷ്ടാവാരെന്ന് ചോദിച്ചാലും, മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന ഖലഖഹുന്ന അസീസുൽ അലീം, അവരെ പടച്ചതാരെന്ന് ചോദിച്ചാലും, ആകാശഭൂമികളുടെ സൃഷ്ടാവാരെന്ന് ചോദിച്ചാലുമെല്ലാം അല്ലാഹുവാണ് എന്നവർ പറയുന്നു. അതുപോലെ തന്നെ എല്ലാം കേൾക്കുവാനുള്ള കഴിവും എല്ലാം കാണുവാനുള്ള കഴിവും ആർക്കാണ്? എല്ലാ കേൾവിയുടെയും എല്ലാ കാഴ്ചയുടെയും ഉടമയാരാണ്? ആരാണത് പരിപൂർണമായി ഉടമപ്പെടുത്തിയവനാരെന്ന് ചോദിച്ചാലും, അതുപോലെ തന്നെ മരിപ്പിക്കുന്നവനാരെന്ന് ചോദിച്ചാലും, ജീവിപ്പിക്കുന്നവനാരെന്ന് ചോദിച്ചാലും, ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ അവരെ കുറിച്ച് പറയുന്നുണ്ട്. എന്ത് ചോദിച്ചാലും അവർക്ക് പറയാനുള്ളതില്ല. യഖൂലുന്നല്ലാ, അല്ലാഹുവാണ് എന്നവർ പറയുന്നു, അല്ലാഹുവാണ് എന്നവർ പറയുന്നു എന്ന് വെറും വർത്തമാനമല്ല. ചിലരൊക്കെ പറയുന്നു എന്ത്, മക്കയിലെ മുശ്രിക്കിനോട് ഇങ്ങനെ ചോദിച്ചാൽ അവർ അല്ലാഹുവാണെന്ന് പറയുമെന്ന് പറഞ്ഞാൽ അത് കളവാണ് അവർ പറയുന്നത്, അവർക്ക് വിശ്വാസമില്ല, അവർ വെറുതെ ഉത്തരം മുട്ടിയപ്പോ പറഞ്ഞതാണ്, അങ്ങനെ അവർക്ക് യാതൊരു വിശ്വാസവും ഇല്ല എന്നാണ് പറയാറുള്ളത്. എന്നാൽ നിങ്ങൾക്കോക്കൂ പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി തന്നെ അവര് യഅതഖിദൂന, അവർ വിശ്വസിച്ചിരുന്നു എന്ന് തന്നെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ചില ആൾക്കാർ നാട്ടിന്ന് ചോദിക്കുന്നു, മുഖാമുഖങ്ങളുടെ കാസറ്റിൽ പറയുന്നു എന്ത്, മൗലൈ പച്ചക്കള്ളം പറഞ്ഞതാണ്. എന്ത്, മക്കയിലെ മുശ്രിക്കിന് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് പറയുന്നത് കളവാണ്. പിന്നെയോ അല്ല, യഖൂലുന്ന അവർ പറയും, അവർ നാവുകൊണ്ട് പറയും, അവർക്ക് കൽബില്ലത് വിശ്വാസമില്ല. ഈ എഴുത്തറിഫൂന എന്ന് തഫ്സീറിലില്ലേ എന്ന് പറഞ്ഞപ്പോൾ പറയുന്നുവെന്ന്, എഴുത്തറഫാന്ന് പറഞ്ഞാൽ നാവ് കണ്ട് സമ്മതിച്ചു എന്നാണ്. അപ്പൊ കൽബിൽ അവരുടെ ആ വിശ്വാസമില്ല, നാവ് കൊണ്ട് വെറുതെ പറഞ്ഞതാണ്, അവരുടെ ഹൃദയത്തിൽ അതില്ല, അവർ കള്ളം പറഞ്ഞതാണ്, ഉത്തരം മുട്ടിയപ്പോ വെറുതെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഇപ്പോൾ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കി വെച്ചോ. എന്നിട്ടവര് പറയുന്നു, എഴുത്തഖിദൂനാന്ന് കാണിച്ചു തരാൻ പറ്റുമോ? മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് അല്ലാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവർ എഴുത്തഖിദൂന എന്ന് കാണിച്ചു തരണം, എന്നാലേ ഞങ്ങൾ അംഗീകരിക്കൂ. അല്ലെങ്കിൽ വിശ്വസിക്കുക എന്നുള്ളതിന് ആമന അല്ലെങ്കിൽ ഈമാൻ എന്ന് കാണിച്ചു തരാമോ? ഈമാനാണ് അവരെ കുറിച്ച് ഈമാനെന്നോ അല്ലെങ്കിൽ അവരുടെ എഴുത്തിക്കാതനാണെന്നോ പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഡസൻ കണക്കിന് ഉദ്ധരണികൾ ഈ വിഷയത്തിലുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു ആരെന്നവരോട് ചോദിച്ചാലും, ആകാശഭൂമികളുടെ സൃഷ്ടാവാരെന്ന് ചോദിച്ചാലും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങളുടെയൊക്കെ നാഥനാരെന്ന് ചോദിച്ചാൽ, ലയഖൂലുന്ന അവർ അല്ലാഹുവാണെന്ന് പറയുമെന്ന് മാത്രമല്ല, അവരും നാവുകൊണ്ട് പറയലല്ല, അവർക്കതിൽ വിശ്വാസമുണ്ട്. എത്രയോ തഫ്സീറിന്റെ കിതാബുകളിൽ നമുക്കത് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ചില കാര്യങ്ങൾ മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, വേണ്ടി വന്നാൽ ഇനിയും പിന്നീട് പറയാം. നിങ്ങൾ നോക്കിക്കോ, പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫ് അല്ലാഹു തആല പറയുന്നു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അവരിൽ അധികാളികളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല,
ഇല്ല, അവഹും മുശ്രിക്കൂന, അവർ മുശ്രിക്കീങ്ങളായിക്കൊണ്ടല്ലാതെ. ഈ ആയത്തോണ്ട് എന്ത് മനസ്സിലാക്കണം? അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് മനസ്സിലാക്കണോ അല്ല എന്ന് മനസ്സിലാക്കണോ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി എന്ന് അല്ലാഹു പറയുമ്പോ, വമാ യുഅ്മിനു എന്നാണ് അല്ല പറയുന്നത്, വമാ യഅ്തരിഫു എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ വമാ യഖൂലു എന്നല്ല പറയുന്നത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി, അവരിൽ അധിക ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഇല്ലാവഹും മുശ്രിക്കൂൻ, മുശ്രിക്കുകളായിക്കൊണ്ടല്ലാതെ. അപ്പൊ മുശ്രിക്കുകളായിക്കൊണ്ട് തന്നെ അവർ വിശ്വസിക്കുന്നു എന്നാണ് ആ പറയുന്നത്. ഈ കാണുന്നത് മഖ്ദൂമി തങ്ങളുടെ പരിഭാഷയാണ്, തിരൂരങ്ങാടി കാളി സയ്യിദ് മഖ്ദൂമിയുടെ ആ പരിഭാഷയുടെ 532-ാമത്തെ പേജിൽ കാണാം. ഇല്ലാവഹും മുശ്രിക്കൂൻ, അർത്ഥം കേട്ടോളൂ, അവരിൽ അധിക പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവനോട് മറ്റു വസ്തുക്കളെ പങ്കുചേർത്തുകൊണ്ടല്ലാതെ. ഇനി അദ്ദേഹം കൊടുക്കുന്ന വ്യാഖ്യാനം കേട്ടോളൂ, ഇത് മുജാഹിദിന്റെ പരിഭാഷയല്ല, സുന്നത്ത് ജമാഅത്തിന്റെ 100% പരിഭാഷയാണെന്ന് റിസാല മാസികയിൽ വരെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള പരിഭാഷയാണ് തിരൂരങ്ങാടി കാളി സയ്യിദ് അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങളുടെ പരിഭാഷ. ആ പരിഭാഷയിൽ നിന്ന് കേട്ടോളൂ, മക്കാരിൽ അധികം പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു, മക്കാരിൽ അധികം പേരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു. അതോടൊപ്പം തന്നെ അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തിരുന്നു. ഓരെ ഇനി നിങ്ങൾക്ക് വിശ്വസിക്കുന്നവരായിരുന്നു നാ പറഞ്ഞത് നാക്കുകൊണ്ട് പറഞ്ഞു എന്നല്ല, വെറുതെ ഉത്തരം മുട്ടിയപ്പോ നാവ് കൊണ്ട് സമ്മതിച്ചു എന്നല്ല, ഇനി ചില ആളുകൾക്ക് വേണ്ടത് ഈമാൻ എന്ന പദം കാണിച്ചു തരാമോ എന്നല്ലേ ഖുർആനിൽ തന്നെ കാണിച്ചു തന്നു. ഇനി തഫ്സീറിലേക്ക് നോക്കിക്കോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കേട്ടോളൂ, മിൻ ഈമാനിഹിം അന്നഹും ഇദാ ഖീല ലഹും മൻ ഖലഖസ് സമാവാതി വൽ അർള മൻ ഖലഖൽ അർള വമൻ ഖലഖൽ ജിബാൽ ഖാലു വല്ലാഹു മുശ്രികൂന ബിഹി. തഫ്സീർ ഇബ്നു കസീറിന്റെ 2-ാം വാള്യം 494-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. وَمَا يُؤْمِنُ أَكْثَرُهُمْ بِاللَّهِ إِلَّا وَهُمْ مُشْرِكُونَ قَالَ ابْنُ عَبَّاسٍ رَئِيسُ الْمُفَسِّرِينَ എന്ന പേരുള്ള ബഹുമാനനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ശിഷ്യൻ സ്വഹാബി, അദ്ദേഹം പറയുകയാണ് മിൻ ഈമാനിഹിം, ശരിക്ക് പഠിച്ചു വെച്ചോളണം സഖാഫിമാരി, അല്ലാത്ത ആളുകളും ഒക്കെ പഠിച്ചു വെക്കണം. എന്ത് മിൻ ഈമാനിഹിം, അവരുടെ ഈമാനിൽപ്പെട്ടതാണ്, മുശ്രിക്കീങ്ങളുടെ വിശ്വാസത്തിൽപ്പെട്ടതായിരുന്നു. അന്നഹും ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ മൻ ഖലഖസ് സമാവാതി വമൻ ഖലഖൽ അർള വമൻ ഖലഖൽ ജിബാൽ, ആകാശങ്ങളെയും ഭൂമിയെയും അതുപോലെ തന്നെ പർവ്വതങ്ങളെയും സൃഷ്ടിച്ചവൻ ആരടോ എന്ന് ചോദിച്ചാൽ, ഖാലു, അവർ പറയുന്നു അല്ലാഹ്, അല്ലാഹാണെന്നവർ പറയുന്നു. അതോടൊപ്പം തന്നെ വഹും മുശ്രിക്കൂന ബിഹി, അവരാ അല്ലാഹുവിൽ പങ്കുചേർക്കുകയും ചെയ്യുന്നു. ഈ അഭിപ്രായം വേറെ ആർക്കൊക്കെ ഉണ്ട് എന്ന് കേട്ടോളൂ. വകദാ ഖാല മുജാഹിദ്, ഈ മുജാഹിദീങ്ങളല്ല, താബിഈങ്ങളിൽ പ്രമുഖനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അത്താ റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു, ശുഅബ് റളിയല്ലാഹു അൻഹു, ഖതാദ റളിയല്ലാഹു അൻഹു, ലഹാക് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലം, ഈ ആളുകളൊക്കെ ഈ അഭിപ്രായക്കാരാണ് തന്നെയുമല്ല. ഇനി അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായിക്കൊണ്ട് ഇബ്നു കസീറിൽ തെളിവ് പറയുന്നു. വഫി സ്വഹീഹൈനി, ബുഖാരിയിലും മുസ്ലിമിലും കാണാം, ഇന്നൽ മുശ്രിക്കീന കാനു യഖൂലൂന ഫീ തൽബിയതിഹിം ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. മുശ്രിക്കീങ്ങൾ അവരുടെ ഹജ്ജിന്റെ തൽബിയത്തിൽ ചൊല്ലാറുണ്ടായിരുന്നു, ലബ്ബൈക ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കാളിയുമില്ല, നിനക്ക് ഉത്തരം ചെയ്തുകൊണ്ടിതാ വരുന്നു, ഇല്ലാ ശരീകന്നൊരു പങ്കാളി നിനക്കുണ്ട്, ഹുവലക്ക, ആ പങ്കാളിക്ക് സ്വയം കഴിവില്ല, ആ പങ്കാളി നിന്റെതാണ്, തംലിക്കുഹു, ആ പങ്കാളിയെ ഉടമപ്പെടുത്തുന്നവൻ നീയാണ്, ഒമാ മലക്ക, അയാൾക്കുള്ള ഉടമപ്പെടുത്തിയിട്ടുള്ള അയാൾക്കുള്ള കഴിവുകളുടെയും ഉടമ നീയാണ്, അപ്പൊ നീ കൊടുത്ത കഴിവുള്ള ആളുകളാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ തഫ്സീർ ഇബ്നു കസീറിലൊരു നിങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇനി ആരും ഇനി നാളെ പറയണ്ട മൗലൈമാർക്ക് ഇവിടെ ഈമാൻ എന്ന് കാണിച്ചു തരാൻ പറ്റിയോ, അതുകൊണ്ടാണ് ഞാൻ അത് വായിച്ചത്. ഇനി നാട്ടിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നു, എന്ത് ഷാർജ മുഖാമുഖത്തിന് മറുപടി എന്നുള്ള കാസറ്റ് പറഞ്ഞു, എഴുത്തക്കിതൂനാണ് വേണം, എന്നാ പിടിച്ചോ, എഴുത്തക്കിതൂന പിടിച്ചോ,
ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിന്റെ 25-ാം വാല്യം 78-ാമത്തെ പേജിൽ റാസി പറയുകയാണ്, യഅനീഹും യഅഅ്തഖിദൂന ഹാദാ ഫകൈഫ യസറഫൂന അൻ ഇബാദത്തില്ലാഹ്. ഹും യഅ്തഖിദൂന, അവർ വിശ്വസിക്കുന്നവരാണ്. പോരെ യഅ്തഖിദൂന എന്ന പദം തന്നെ വേണം എന്ന് പറയുന്ന ആളുകൾക്കാണ് ഈ മറുപടി. യഅ്തഖിദൂന, അവർ വിശ്വസിക്കുന്നവരാണ് എന്ന് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ തന്നെ ധാരാളം തഫ്സീറുകളിൽ നമുക്ക് യഅ്തഖിദൂന എന്ന് തന്നെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നു. യഅ്തഖിദൂന എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള തഫ്സീറുകൾ ഇനിയും കേട്ടോളൂ. തഫ്സീറുൽ കബീർ റാസിയുടെ 27-ാം വാല്യത്തിൽ നിന്ന് 200-ാമത്തെ പേജിൽ നിന്ന് വായിക്കുന്നു. അന്നഹും യഅ്തഖദു അന്ന ഖാലിഖൽ ആലം വഖാലിഖൽ ഹയവാനാതി വല്ലാഹു തആല. അവർ വിശ്വസിച്ചു. യഅ്തഖദ വേണമെങ്കിൽ യഅ്തഖദയുമായി, യഅ്തഖിദു വേണോ യഅ്തഖിദുയുമായി, ഈമാൻ വേണോ ഈമാനുമായി, യുഅ്മിനു വേണോ യുഅ്മിനുമായി. എന്താ പറഞ്ഞത്? അന്നഹും യഅ്തഖദു, അവർ വിശ്വസിച്ചു. അന്ന ഖാലിഖൽ ആലം, ലോകത്തിന്റെ സൃഷ്ടാവ്. വഖാലിഖൽ ഹയവാനാതി, സർവജീവജാലങ്ങളുടെയും സൃഷ്ടാവ്. ഹുവല്ലാഹു തആല, അല്ലാഹുവാണ് എന്നവര് വിശ്വസിച്ചു. അപ്പോ ഇനി ആരും അത് പറയേണ്ടത്, മുശ്രിക്കീങ്ങൾക്ക് അങ്ങനെ വിശ്വാസമല്ല. ഉത്തരം മുട്ടിയപ്പോ വെറുതെ പറഞ്ഞതാണ്, നാക്കുകൊണ്ട് പറഞ്ഞതാണ്, ഹൃദയത്തിലില്ലാത്തത് പറഞ്ഞതാണ് എന്നിനി ആർക്കും വിശ്വാസം വേണ്ടതില്ല. ആ കാര്യം ഇവിടെ ക്ലിയർ ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കിക്കോ, അവരുടെ സ്വഭാവത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നുവെന്ന്. മക്കയിലെ മുശ്രിക്കീങ്ങൾ, അവര് അല്ലാഹുവാണ് മുദബ്ബിറുൽ അംർ എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ വിശ്വാസം വെറുതെ കളങ്കപ്പെട്ട വിശ്വാസമല്ല. ദുആ അവർ അല്ലാഹുവിനോട് നടത്തിയിട്ടുണ്ട്, അല്ലാഹുവിനോട് അവർ ദുആ ചെയ്തിട്ടുണ്ട്. വഇദാ ഖശിയഹും മൗജുൻ കല്ലുലൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കടലിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ, തിരമാലകൾക്കുള്ളിൽ വെട്ടുകൊണ്ട് കപ്പൽ കാറ്റിലും കോളിലുമായിട്ട് ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുമ്പോ, അവരതാ ദഅവുല്ലാഹ, അവരെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയെന്നോ മനസ്സിൽ തട്ടാതെയല്ല, മുഖ്ലിസീന ലഹുദ്ദീൻ, വളരെ ആത്മാർത്ഥതയോടുകൂടി എന്നാണ്. ആത്മാർത്ഥത അഭിനയിച്ചുകൊണ്ട് എന്നല്ല, ആത്മാർത്ഥതയോടുകൂടി എന്നാണ് മുഖ്ലിസീന എന്നതിന്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി അതാ വിശദീകരിച്ചിരിക്കുന്നു. ഐ സ്വാദിഖീന ഫീ നിയ്യാതിഹിം എന്ന് അവിടുത്തെ തഫ്സീറിന്റെ അൽ ജാമിഉൽ അഹ്കാമിൽ ഖുർആൻ എന്ന ഖുർത്തുബി ഇമാമിന്റെ തഫ്സീർ, ആ തഫ്സീറിന്റെ 13-ാമത്തെ വാല്യത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവരെ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. മുഖ്ലിസീന ലഹുദ്ദീന, ഐ സ്വാദിഖീന ഫീ നിയ്യാതിഹിം, അവരുടെ നിയ്യത്തുകളിൽ സത്യസന്ധത പുലർത്തിക്കൊണ്ട്, വളരെ സത്യസന്ധമായി കൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. വതറകൂ ഇബാദത്തുൽ അസ്നാമി, ആ സന്ദർഭങ്ങളിൽ അവർ വിഗ്രഹത്തിനോടുള്ള ഇബാദത്ത് അവർ ഉപേക്ഷിക്കുന്നു. വദുആഹാ, അവയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പരിപാടിയും നിർത്തിവച്ചിട്ട്, ഫലമാ നജാഹും മിനൽ ബരി ഇദാഹും യുശ്രികൂൻ, അവരതാ കരയിലേക്ക് രക്ഷപ്പെട്ടാൽ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നു. എന്താണ് അവർ ചേർത്ത പങ്ക്? അയ്യദുഊന മഅഹു ഗൈറഹു, അല്ലാഹുവിനോടൊപ്പം മറ്റു പലരോടും അവർ പ്രാർത്ഥിക്കുന്നു. ഇതാണ് അവരെ കുറിച്ച് ഖുർത്തുബി ഇമാം തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത്. അപ്പൊ മുഖ്ലിസീന എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി തന്നെ തഫ്സീറിൽ കാണാം. ഇനി കേട്ടോളൂ തഫ്സീർ തുബിരിയിൽ നിന്നാണ് വായിക്കുന്നത്. ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ യഖൂലു തആല ദിക്റുഹു വഇദാ ഖശിയ ഹൗലായി മൗജുൻ കല്ലുലൽ ഫഖാഫുൽ ഗറഖ ഫസഉ ഇലല്ലാഹി ബിദ്ദുആഇ മുഖ്ലിസീന ലഹു ത്വാ ലാ യുശ്രികൂന ബിഹി ഹുനാലിക ശൈആ ولا يدعون معه احد سواه احدا سواه ولا يستغيثون بغيره. മുങ്ങിച്ചാകുമെന്ന് ഭയപ്പെടുന്ന ഘട്ടത്തിൽ അവർ അല്ലാഹുവിലേക്കാണ് ഭയത്തോടുകൂടി നീങ്ങുന്നത്. മുഖ്ലിസീന ലഹു ത്വാഅത്ത്, ആത്മാർത്ഥമായും അനുസരണം കാണിച്ചുകൊണ്ട്. ലാ യുശ്രികൂന ബിഹി ഹുനാലിക ശൈആ, അവരവിടെ അല്ലാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കുന്നില്ല. ولا يدعون معه احدا, അള്ളാഹുവിനോടൊപ്പം അവർ ഒരാളോടും അവർ ദുആ ചെയ്യുന്നില്ല സിവാഹു അവനോടല്ലാതെ. വലാ യസ്തഗീസൂന ബിഗൈരിഹി, അവനോടല്ലാതെ അവർ ഇസ്തിഗാസ നടത്തുന്നില്ല. ഞങ്ങളിവിടെ ഇസ്തിഗാസയാണ് ചെയ്യുന്നതെന്ന് പറയുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോ,
പറഞ്ഞത് കേട്ടില്ലേ തുബിരി വലായസ്തഗീസൂന, അവർ അല്ലാഹുവിനോടല്ലാതെ ഇസ്തിഗാസ നടത്തുന്നില്ല. അപ്പൊ സഹോദരന്മാരെ ഇത്രയും കൽപ്പിച്ചത്, അവരിങ്ങനെ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. എപ്പോ? ആപൽ ഘട്ടങ്ങളിൽ. അതുപോലെ തന്നെ അവർക്ക് നേർച്ച വഴിപാടുകൾ ഉണ്ടായിരുന്നു. അവർ കാലികളെയും കൃഷികളെയും കൃഷി ഉൽപ്പന്നങ്ങളെയും ഒക്കെ അവർ നേർച്ചയാക്കാറുണ്ട്. അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുന്നും ഹജ്ജും ഉംറയും ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് അവരുടെ തെൽബിയത്ത്. അതുപോലെ തന്നെ അവരും പള്ളി നിർമ്മാണം നടത്തിയിട്ടുണ്ടായിരുന്നു. നിർമ്മിക്കുക മാത്രമല്ല, ഇമാറത്തുൽ മസ്ജിദ് പള്ളി പരിപാലനവും അവർ അള്ളാഹുവിന് വേണ്ടി ചെയ്തിരുന്നു. അതുപോലെ തന്നെ അവർ കഅബക്ക് ചുറ്റും തവാഫ് നടത്താറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരും നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ജാഹിലിയ കാലത്ത് മുശ്രിക്കീങ്ങൾ അനുഷ്ഠിച്ചിരുന്ന നോമ്പാണ് ആഷൂറായിന്റെ നോമ്പ്, മുഹറമ്മത്തിന്റെ നോമ്പ്. അതവർ അള്ളാഹുവിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എഴുത്തിക്കാഫ് വരെ ചെയ്തിട്ടുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്, ഞാനിങ്ങനെ ജാഹിലിയ കാലത്ത് കഴവക്കരികളിൽ എത്തിക്കാതിരിക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, ഞാനത് വീട്ടണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഔഫി നദറക, നിന്റെ നേർച്ച നീ വീട്ടണം, നീ നോമ്പനുഷ്ഠിച്ചോ, അതുപോലെ തന്നെ നീ എഴുത്തിക്കാഫും ഇരുന്നോ എന്നാണ്. ഇതൊക്കെ ചെയ്തിട്ടും പിന്നെ മക്കയിലെ മുശ്രിക്ക് എങ്ങനെയാ മുശ്രിക്കായി പോയത്? അവർ അള്ളാഹുവിനല്ലാത്തവർക്കൊക്കെ സമതാന്ന് സങ്കല്പിച്ചിട്ടാണ് നാ ചിലർ പറയുന്നത്. ഇപ്പോഴത്തെ പുതിയ വാദാണെന്ത്? സമദീയത്ത്. എന്താണ് ഈ സമദീയത്ത്? സമദീയത്തിന്റെ നിറക്കൂട്ട് ചേർത്ത് കഴിഞ്ഞാലേ ശിർക്ക് വരൂ എന്നാണ് പറയുന്നത്. എന്താണ് സമദ്? ആരെയും നിങ്ങൾ വിളിച്ച് തേടിക്കോളൂ, ആരുടെ മുമ്പിലും എന്തും ചെയ്തോളൂ, ആരുടെ മുമ്പിലും എന്ത് പ്രവർത്തനങ്ങളും ചെയ്തോളൂ, പക്ഷേ സമദാണെന്ന് വിശ്വസിക്കാനാ മതി. എന്താ സമദ്? സമദ് എന്ന് പറഞ്ഞാൽ പരിഭാഷകളിൽ തന്നെ കാണാം, ഒരാളുടെയും ആശ്രയമില്ലാത്ത, സർവരാലും ആശ്രയിക്കപ്പെടുന്ന അജയ്യനായ യജമാനൻ. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ആരെങ്കിലും? വിശ്വസിക്കുന്നുണ്ടോ? സായിബാബനെ ആൾക്കാർ ആരാധിക്കുന്നില്ലേ? അപ്പൊ സായിബാബൻ ആരാധിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. സായിബാബനെ കുറിച്ച് ഭക്തന്മാരുടെ ചിന്ത എന്താ? ആരുടെയും ആശ്രയമില്ലാത്ത നിരാശ്രയനായ, സർവരുടെയും ആ സർവർക്കും ആശ്രയമരുളുന്ന അജയ്യനായ യജമാനൻ വിശ്വസിക്കുന്നുണ്ടോ? സായിബാബക്ക് എന്നത് വിശ്വാസമല്ല, അനുയായികൾക്ക് ഒട്ടുമില്ല. അതുകൊണ്ടാണ് അംഗരക്ഷകരെ നിർത്തിയിരിക്കുന്നത്. സായിബാബക്ക് അംഗരക്ഷകരുണ്ട്. എന്തിനാ? സായിബാബക്ക് അംഗരക്ഷകർ വേണം. എന്തേ? അംഗരക്ഷകരുടെ ആശ്രയം സായിബാബക്ക് ആവശ്യമാണ്. അപ്പൊ സമദാന്ന് വിശ്വസിച്ചോ? എന്നാ പിന്നെ സായിബാബയോട് ചെയ്യുന്നൊരു ശിർക്കല്ലെന്ന് പറയേണ്ടി വരും. കാരണം അവിടെ സായിബാബ സമദെന്ന് വിശ്വസിച്ചിട്ടില്ല. അപ്പൊ സമദീയത്ത് എന്ന് പറഞ്ഞ് വിശ്വസിക്കണമെന്നാ പറഞ്ഞത്. അറബികൾ സമദീയത്ത് അംഗീകരിച്ചിട്ടില്ല. സമദീയത്ത് അള്ളാഹുവിന് തന്നെ എന്ന് തന്നെയാണ് അവരും വിശ്വസിച്ചത്. നിങ്ങൾ നോക്കൂ, അള്ളാഹു സമദ് എന്ന് പറയുന്ന ആയത്തിന്റെ തഫ്സീറിൽ റാസി തന്നെ പറയുന്നു, വഅമ്മ സമദു ഫഹുവ അല്ലദീ യകൂനു മസ്മൂദൻ ഇലൈഹി ഫിൽ ഹവായിജി വഹാദാ കാന മഅലൂമൻ ലിൽ അറബി ബല്ലി അക്സരിൽ ഖൽഖി അലാ മാ ഖാലാ വലൈൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്. റാസി ഇവിടെ ഒരു മസ്അല ചർച്ച ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഖുർആനിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് നക്കിറയായി അത് ഗ്രാമർ തിരിയുന്ന ആളുകൾക്കറിയാം, ഇത്തിരി ഭാഷാ ഗ്രാമറാണത്. അഹദ് എന്ന് നക്കിറയായിട്ടും അസമദ് എന്നും ഐരിഫയായിട്ടും എന്തിനാണ് പറഞ്ഞത് എന്ന കാരണം ബോധിപ്പിക്കുമ്പോ റാസി പറയുകയാണ്, അഹദ് എന്നത് അങ്ങനെ എല്ലാവർക്കും തിരിഞ്ഞില്ല, എന്നാൽ സമദ് എന്നുള്ളതുണ്ടല്ലോ, ഫഹുവല്ലദീ യകൂനു മസ്മൂദൻ ഇലൈഹി ഫിൽ ഹവായിജി, ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോ തേടപ്പെടുന്നവൻ, അങ്ങനെ അഭയം തേടപ്പെടുന്ന ആള്. വഹാദാ കാന മഅലൂമൻ ലിൽ അറബി, ഇത് അറബികൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അറബികൾക്കെന്ന് മാത്രമല്ല, ബല്ലി അക്സരിൽ ഖൽഖി, ഭൂരിപക്ഷം പടപ്പുകളും ഇത് അംഗീകരിച്ചവരാണ്. അതിനെന്താ തെളിവ്? അദ്ദേഹം പറയുന്നു, അലാ മാ ഖാല വലൈൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്. അവരെ പടച്ചത് ആരെന്ന് നീ അവരോട് ചോദിച്ചാൽ അല്ലാഹ് തന്നെ എന്നവര് പറയുന്നു. അപ്പൊ മക്കയിലെ മുശ്രിക്കും സമദിയത്ത് അള്ളാഹുവിനുണ്ട് എന്ന് അംഗീകരിച്ചതാണ്. ആരാണിവിടെ സമദ്? അല്ലയല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. സമദീയത്തിന്റെ നിറക്കൂട്ടുണ്ടെങ്കിലേ ശിർക്ക് വരുമെന്നാണ് ഇവിടെ വാദം. സമദീയത്തിന്റെ നിറക്കൂട്ടില്ലെങ്കിൽ, അഥവാ അള്ളാഹുവാണ്, അള്ളാഹു എല്ലാത്തിനും സ്വന്തമായി കഴിവുള്ളവനാണ്, അതേപോലെ തന്നെ സ്വന്തം കഴിവുള്ളവരാണ് മറ്റുള്ളവരും എന്ന് വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരാൾക്കും ഇവിടെ വിശ്വാസമില്ല. ഇമാം റാസി തന്നെ പറഞ്ഞില്ലേ, يثبت لله شريكا يساويه في الوجود والعلم والقدرة والحكمة وهذا مما وهذا لم يوجد الى الان ആർത്ഥത്തിലുള്ള ഒരു ഇബാറത്ത് നിങ്ങൾക്ക് റാസിയിൽ കാണാം. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇലം നീ മനസ്സിലാക്കി വെച്ചോ, അന്നഹു ലൈസ ഫിൽ ആലമീ,
ലോകത്ത് തന്നെ കഴിഞ്ഞു പോയിട്ടില്ല ലൈസഫില്ലാലമി അഹദുൻ ഒരാളും. യുസ്ബിത്തുലില്ലാഹി അവൻ അള്ളാഹുവിന് സ്ഥിരപ്പെടുത്തുന്നു. ശരീക്കന്നൊരു പങ്കുകാരനെ ഏത് നിലക്കുള്ള പങ്കുകാരനെന്നോ യുസാവിഹി ആ പങ്കുകാരൻ അള്ളാഹുവിനോട് സമപ്പെടുത്തു നിൽക്കുന്ന നിലയിൽ അള്ളാഹുവിനോട് തുല്യമായ നിലക്ക് ഇൽമോ കുദറത്തോ വുജൂദോ ഹിക്മത്തോ ഉള്ള അള്ളാഹുവിനെ പോലെ അറിവുള്ള അള്ളാഹിനെ പോലെ സ്വയം കഴിവുള്ള അള്ളാഹുവിനെ പോലെ സ്വയം കേൾവിയുള്ള അള്ളാഹുവിനെ പോലെ സ്വയം അറിവുള്ള അള്ളാഹുവിനെ പോലെ സ്വയം അസ്തിത്വമുള്ള ഒരാള് വേറെ ഒരാളുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാളും ശിർക്ക് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരാളും അള്ളാഹുവിന് പങ്കാളിയെ സമർപ്പിച്ചിട്ടില്ല. വഹാദാ ലം യൂജദീലല്ലാനാ, ഇന്നേ വരെ അതങ്ങനെ കാണപ്പെട്ടിട്ടില്ലാത്തതാണ് എന്ന് റാജി പറയുന്നു. അപ്പൊ ഇപ്പൊ ഒരു കൂട്ടർ പറയണത് അത് സമതാണ് വിശ്വസിക്കണം, സമതാണെന്ന് വിശ്വസിക്കണം, അള്ളാഹു സമതാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യാം. അത് വേണ്ടി വന്നാൽ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഇനി നിങ്ങൾ കേട്ടോ, ഇലാഹ് ഇലാഹ് എന്ന് വിശ്വസിക്കണം എന്നാ പറയുന്നത്. ഒരാൾ നമ്മൾ ഇലാഹ ഇലാഹിന്റെ പോസ്റ്റിൽ ഇരുത്തിയിട്ട് നിങ്ങൾ ഇലാഹാടിട്ടോ എന്ന് പറഞ്ഞിട്ട് അയാളോട് പ്രാർത്ഥിച്ചാലേ ശിർക്കാവൂന്നാ വാദം. എന്നാ നിങ്ങൾ പഠിച്ചു വെച്ചോ, ഇലാഹിന് മാത്രം അവകാശപ്പെട്ട സ്വഭാവ ഗുണങ്ങളും പ്രവൃത്തികളും ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഒരാൾ കൽപ്പിക്കുമ്പോൾ അത് ശിർക്കാകണമെങ്കിൽ അയാളെ ഇലാഹാക്കുക എന്ന എഴുത്തിക്കാത് വേണമെന്ന് പൂർവീക മുസ്ലിം പണ്ഡിതന്മാരൊരാളും തന്നെ പറഞ്ഞിട്ടില്ല. ഒരു സംഗതി ഇബാദത്താകണമെങ്കിൽ ഇലാഹാക്കണം എന്ന ഉപാധി ആരും പറഞ്ഞിട്ടില്ല എന്ന് പഠിച്ചു വെച്ചോ. അങ്ങനെ ഒരുപാട് തെളിവുകൾ അതിനുണ്ട്. പക്ഷേ വിഷയാവതരണമായതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിച്ചതിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് അജ്മ കുല്ലുൽ അംബിയാ അലൈഹിമുസ്സലാം അല അന്ന ഇബാദത്തു ഗൈറില്ലാഹി കുഫ്റുൻ സവാ അൻ ഇഅ്തഖദ ഫീ ദാലിക ഗൈറു കൗനുഹു ഇലാഹൻ ലിൽആലമീ അവ ഇഅ്തഖദു ഫീഹി അന്ന ഇബാദതഹു തുഖരിബുഹും ഇലല്ലാഹി ലിഅന്ന ഇബാദത നിഹായതു തഅദീബി വനിഹായതു തഅലീമി ലാ തലീഖു ഇല്ലാ ബിമൻ സദറാൻ നിഹായതുൽ ഇൻആമി വൽ ഇക്രാമി. എന്താ പറഞ്ഞേന്നറിയോ, എല്ലാ മുഴുവൻ നമ്പിയാക്കന്മാരും ഇജ്മാ ആയിട്ടുണ്ട്, ഏകോപിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്ത്? അല്ലാഹുവല്ലാത്തവർക്ക് ചെയ്യുന്ന ഇബാദത്ത് കുഫ്റാകും. എപ്പോൾ ആ അല്ലാഹുവല്ലാത്തവരെ കുറിച്ച് അവർ ലോകത്തിന്റെ ഇലാഹാണെന്ന് വിശ്വസിച്ചാലും ശരി, ഇനി ഇലാഹാണെന്ന് വിശ്വാസമില്ല, അവരെ അല്ലാഹുവിലേക്ക് ഞങ്ങളെ ഈ ഇബാദത്ത് മുഖേന അടുപ്പിക്കുന്നവരാണ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാലും ശരി, അത് കുഫ്റാണ് എന്ന് അജ്മഅ കുല്ലുൽ അംബിയാ അലൈഹിമുസ്സലാത്തു വസ്സലാം മുഴുവൻ അംബിയാക്കന്മാരും അത് ഏകോപിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അന്നൽ ഇബാദത്താ, കാരണം ഇബാദത്ത് എന്ന് പറയുന്നത് നിഹായത്തു തഅലിമി നിഹായത്തു തഅലിമി ആദരവിന്റെ അങ്ങേയറ്റമാണ്, ബഹുമാനത്തിന്റെ അങ്ങേയറ്റമാണ്. വ നിഹായത്തു തഅലിമി ലാ തലീഖു, ആദരവിന്റെ അങ്ങേയറ്റത്തെ ബഹുമാനം അങ്ങേയറ്റത്തെ അനുഗ്രഹങ്ങളും ആദരവുകളും ആരിൽ നിന്നാണോ ഉത്ഭവിക്കുന്നത് അവനിലേക്കല്ലാതെ ചേരുകയില്ല, യോജിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് നിലക്കുള്ള വിശ്വാസമാണെങ്കിലും അത് ശിർക്കാണ് കുഫ്റാണെന്ന് എല്ലാ അമ്പിയാക്കന്മാരും യോജിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, ഫഖാലു നഹ്നു ലാ നഅബുദു ഹാദിഹിൽ അസ്നാമ, ഈ വിഗ്രഹങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നില്ല. ലഇത്തിഖാദി അന്നഹ ആലിഹ തലുറു വതൻഫഉ, ഉപകാരമോ ഉപദ്രവമോ ചെയ്യുന്ന ഇലാഹുകൾ എന്ന നിലക്ക് ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല. വൈന്നമാ നഅബുദുഹ, പിന്നെ ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് എന്തിനു വേണ്ടി മാത്രമാണെന്നോ, ലിയജ്ലി അന്നഹ തമാസീലു ലിയഷ്ഖാസിൻ കാനൂ ഇൻദല്ലാഹി മിനൽ മുഖറബീൻ, അല്ലാഹുവിന്റെ അടുക്കൽ മുഖറബീങ്ങളായ ആൾക്കാരാണവര്, അവരുടെ പ്രതിമകൾ എന്ന നിലക്കാണ്. അവർക്ക് ഞങ്ങൾ ഇബാദത്ത് എടുത്തു കഴിഞ്ഞാൽ യസീറു ഉലായിക്കൽ കാബിർ, ആ നേതാക്കന്മാര് ആ ബഹുമാനപ്പെട്ട ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ അവരെ ഞങ്ങൾക്കുള്ള റെക്കമെൻഡുകാരാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നിങ്ങനെ വളരെ വ്യക്തമായി തന്നെ അതിൽ പറയുന്നുണ്ട്. എന്നിട്ട് റാസി പറയുകയാണ്, ഈ പറയുന്നതൊക്കെ ബവല്ലവ്വലു ബാത്തിലുള്ളി അന്നഹാദിഹിൽ ജമാദാത്ത് വഹിയിൽ അസ്നാം, ഈ വിഗ്രഹങ്ങള് ലാ തംലിക്കു ശൈഅൻ വലാ തഅ്ഖിലു ശൈആ, അവക്കൊന്നിനും ഉടമപ്പെടുത്താൻ സാധ്യമല്ല, ഒന്നും ഗ്രഹിക്കാൻ ബുദ്ധിയുള്ളവയുമല്ല. പിന്നെ എങ്ങനെയാണ് അവർ റെക്കമെൻഡ് ചെയ്യുക?
ഇനി വിഗ്രഹങ്ങളെന്ന നിലക്കല്ല, പണ്ഡിതന്മാരാണ്, നേതാക്കന്മാരാണ്, മഹാത്മാക്കളാണെന്ന് വിശ്വസിച്ചാലോ വസ്താനി ബാത്തിലുണ്ടതും ബാത്തിലാണ്. ഒരാൾക്കും ഒന്നും ഉടമപ്പെടുത്താൻ സാധ്യമല്ല. ഒരാൾക്കും റെക്കമെൻഡിനും കഴിയുകയില്ല. അല്ലാഹുവിന്റെ അനുവാദമുണ്ടെങ്കിലല്ലാതെ. അപ്പൊ യഥാർത്ഥത്തിൽ റെക്കമെൻഡിന്റെ ഉത്തരവാദിത്തം യഥാർത്ഥത്തിലുള്ള ഷഫീഉ അല്ലയാണ്, അവനാണ് റെക്കമെൻഡിന് അനുവാദം നൽകുന്നത്. അപ്പൊ നമ്മളൊക്കെ അള്ളാഹുവിനെ തന്നെ ആരാധിച്ചുകൊണ്ട് മറ്റാരെയും ആരാധിക്കാതെ തന്നെ ഇരിക്കലാണ് റെക്കമെൻഡിന് വേണ്ടി ചെയ്യേണ്ടത്. അതല്ലാതെ ഇവർക്ക് ആരാധന ചെയ്യലല്ല എന്ന് റാസി ഇമാം തന്നെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ എന്തിനാണെന്നറിയോ? ഇതറിയുന്നവർക്ക് കിതാബ് നോക്കാൻ കിതാബുണ്ടല്ലോ. മക്കയിലെ മുശ്രിക്കീങ്ങൾ മുശ്രിക്കീങ്ങളായി പോയത് കല്ലിനാരാധിച്ചിട്ടാണ്. അവർ സമദാന് വിശ്വസിച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ പോലത്തെ ആൾക്കാരാണ് വിശ്വസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ അങ്ങനെ ഒരു വിശ്വാസം അവർക്കുണ്ടായിട്ടില്ല എന്ന് തെരിയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള ഒട്ടേറെ ആയത്തുകളുണ്ട്. ആ ആയത്തുകളിലെല്ലാം തന്നെ അള്ളാഹു അത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. നിങ്ങളവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുന്നതല്ല, ഇനി കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെയും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതല്ല. ഇന്തദുഹും ലാ യസ്മഊ ദുആകും, നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കുന്നതല്ല. വലൗ സമിഊ മസ്തജാബൂ ലക്കും, ഇനി കേട്ടു എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുന്നതല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ അവരെ വിളിച്ചു തേടിയതാകുന്ന ഈ ഇബാദത്തിലേ ആ ശിർക്കിനെ അവർ പരലോകത്ത് വെച്ച് നിഷേധിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. എത്രയോ ആയത്തുകളിൽ ഇനിയും ആ വിഷയം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവർക്ക് യാതൊരു നിലക്കും അവരുത്തരം ചെയ്യുന്നതല്ല. വല്ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗി وما دعاء الكافرين الا في ضلال والذين يدعون من دونه അവനെ കൂടാതെ അവർ പ്രാർത്ഥിക്കുന്നവ, അവനെ കൂടാതെ ഇബാദത്ത് എടുക്കുന്നവാന്നല്ല ഈ അർത്ഥം കേൾപ്പിക്കുന്നത്. ഏരുന്നാന്നറിയോ? കോഴിക്കോട് വലിയ കാദി സയ്യിദ് അബ്ദുറഹ്മാൻ സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങളുടെ പരിഭാഷയുടെ പേരാണ് അൽബയാൻ. ആ അൽബയാൻ എന്ന് പേരുള്ള വലിയ കാദിയുടെ പരിഭാഷയുടെ 330-ാമത്തെ പേജിൽ കാണാം. വല്ലദീന യദഊന മിൻ ദൂനിഹി, അവനെ കൂടാതെ അവൻ പ്രാർത്ഥിക്കുന്നവ, ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, അവർക്ക് അവർ ഉത്തരം നൽകുന്നതല്ല. ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാ, ഈ വെള്ളത്തിലേക്ക് രണ്ട് കൈകളും നീട്ടിപ്പിടിച്ച് നിൽക്കുന്നവനെ പോലെ ആ വെള്ളം അവന്റെ വായിലേക്ക് എത്തുമോ? കിണറ്റിന്റെ കരയിൽ നിന്ന് കൊണ്ട് ഒരാളതാ രണ്ട് കൈയും വെള്ളത്തിലേക്ക് നീട്ടിയിരിക്കുന്നു, ആ വെള്ളം അവന്റെ വായിലേക്ക് ഇങ്ങോട്ട് കയറി വരാൻ അതെത്തുമോ? അതേപോലെ നിഷ്ഫലമാണ് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ. കാഫിരീങ്ങളുടെ ഈ ദുആ വളരെ വഴികേടിലല്ലാതെ മറ്റൊന്നുമല്ല. ഇനിയും ധാരാളം ആയത്തുകൾ ഈ വിഷയത്തിലുണ്ട്, വേണ്ടി വന്നാൽ നമ്മുടെ അവസരങ്ങളിൽ വിനിയോഗിക്കാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ എത്ര അർത്ഥങ്ങളാപ്പ വെച്ചുകൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒന്നുമല്ല, ഇപ്പൊ പുതിയ പുതിയ അർത്ഥം വരികയാണ്. ഇപ്പൊ പുതിയ പുതിയ അർത്ഥങ്ങളും പുതിയ പുതിയ ദിക്റുകളുമാണ് വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വീരാൻ ഔലിയപ്പാപ്പ എന്ന പേരിലൊരു പുസ്തകമുണ്ട്? ആ പുസ്തകത്തിലതാ ഒരു അത്ഭുതകരമായ, കണ്ടോ ഈ പുസ്തകം, വീരാൻ ഔലിയ ഉപ്പാപ്പ. ഈ വീരാൻ ഔലിയ ഉപ്പാപ്പാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താ മൂപ്പര് മനസ്സിലാക്കിയത്? മൂപ്പര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റല്ല ചൊല്ലുന്നത്. മൂപ്പരുടെ ദിക്റുകൾ കേട്ടോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്ന നിലക്ക് മൂപ്പര് ചൊല്ലുന്ന ദിക്റ് എല്ലാവരും കേട്ടോണേ. ലാ കണ്ണ ഇല്ലല്ലാഹ്, ലാ മൂക്ക ഇല്ലല്ലാഹ്, ലാ കയ്യ ഇല്ലല്ലാഹ്, ലാ കാല ഇല്ലല്ലാഹ്, ലാ ഖൽബ ഇല്ലല്ലാഹ്, ലാ അർള ഇല്ലല്ലാഹ്, ലാ സമാഅ ഇല്ലല്ലാഹ്, ലാ നുജൂമ ഇല്ലല്ലാഹ്, ലാ ശംസ ഇല്ലല്ലാഹ്, ലാ ഖമറ ഇല്ലല്ലാഹ്, ലാ ശജറ ഇല്ലല്ലാഹ്, ലാ ഹജറ ഇല്ലല്ലാഹ്,
അതുകൊണ്ടും തീർന്നിട്ടില്ല. ഇനി കേട്ടോളൂ, കൊര നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് ചുമണ്ട്, അപ്പൊ ചുമ നിൽക്കാൻ വേണ്ടിയിട്ട് ഇയാൾ വിക്രിയല്ലി കൊടുക്കുന്നു. നൂറുവട്ടം ലാ കണ്ണയില്ലല്ലാ, ലാ മൂക്കയില്ലല്ലാ, ഹാ ഹി ഹു ഹം ഹു ഉഹു ആയിരം വട്ടം ചൊല്ലണം. പിന്നെ ലാ പല്ലയില്ലല്ലാ ഒരു ലക്ഷം വട്ടം ചൊല്ലണം. ലാ കാതയില്ലല്ലാന്ന് പതിനായിരം വട്ടം ചൊല്ലണം. ലാ നാക്കയില്ലല്ലാന്ന് ലക്ഷം വട്ടം ചൊല്ലണം. ലാ പുക്കളയില്ലല്ലാ ആറ് ലക്ഷം ചൊല്ലണം. ഇസ്ലാമിന്റെ പേരിൽ ഇറക്കുന്ന പുസ്തകത്തിലല്ലേ ഇതുള്ളത്? ഇനി ഒരു ലക്ഷം വട്ടം ചൊല്ലണം. ലാ തലവല വാലയില്ലല്ലോ, ലാ കുരയില്ലല്ലോ കൊരക്ക, ലാ കുരയില്ലല്ലോ. ഇനി അങ്ങനെ പോയാൽ ഇതേ അർത്ഥത്തിലുള്ള ലാ മുച്ചീട്ടയില്ലല്ലോ, മുച്ചീട്ട് കളിക്കുമ്പോ പ്രതിക്കറാണ് ലാ മുച്ചീട്ടയില്ലല്ലോ. ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലോന്റെ അർത്ഥമാണെന്ന്, ഇങ്ങനെ അള്ളാഹുവാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലോയുടെ സൂഫികൾ, ലാ പുത്രൻ ഇല്ലല്ലാ, ലാ ബാപ്പയില്ലല്ലാ, ലാ ഉമ്മയില്ലല്ലാ, ഇതൊക്കെയും ലാ ഇലാഹ ഇല്ലല്ലോന്റെ മൈതയായിട്ട് മൂപ്പര് വെച്ചിട്ടുള്ളതാണ്. ചൊല്ലി എന്ന് മാത്രമല്ല, ആളുകളെ കൊണ്ടത് ചൊല്ലിക്കുമെന്ന്. ഈ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലോനെ വികലമാക്കുന്ന ഈ പുസ്തകം കെ വി എം പന്താവൂരി എന്ന് പറയുന്നൊരു പണ്ഡിതനാണ് എഴുതിയിട്ടുള്ളത്. ഇവര് ലാ ഇലാഹ ഇല്ലല്ലോനെ ഈ മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് എഴുതിവിടുന്നത് എത്ര വികലമാക്കിക്കൊണ്ടാണ്! ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, പരിശുദ്ധ ഖുർആനിനെ തന്നെ വികലമാക്കുന്ന നിലക്ക്? സഹോദരന്മാരെ, തൗഹീദിന് പുതിയ പുതിയ അർത്ഥങ്ങൾ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ സാമ്പിളാണ് നിങ്ങളിപ്പോ ഈ കേട്ടത്. ഇനി പരിശുദ്ധ ഖുർആനിനെ തന്നെ വികലമാക്കുന്ന നിലക്കുള്ള പുസ്തകങ്ങളും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിനെ വികലമാക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ എന്തിനുള്ളതാണ്? ആ ഖുർആൻ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതാണ്, പഠിക്കാനുള്ളതാണ്. അതുള്ളയിടത്ത് അള്ളാഹുവിന്റെ ബർക്കത്തിറങ്ങുന്ന സ്ഥലമാണ്. വിശുദ്ധ ഖുർആനുള്ളയിടത്ത് ബർക്കത്തിറങ്ങുമെന്നതിൽ സംശയമില്ല. ഖുർആൻ ഓതുമ്പോ തന്നെ അവിടെ ബർക്കത്തിറങ്ങുന്നു. അള്ളാഹുവിന്റെ മലക്കുകൾ അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ റഹ്മത്തുണ്ട് എന്നാണ് മുസ്ലിമീങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പരിശുദ്ധ ഖുർആനിനെ തന്നെ ശത്രുക്കളെ നശിപ്പിക്കാനുള്ള ആയുധമാക്കാൻ ഒരുങ്ങിയാലോ? ചിലരിപ്പോ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്, ഖുർആൻ ശത്രുവിനെ നശിപ്പിക്കാൻ പറ്റും, ഇസ്മിന്റെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഖുർആനിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, ഖുർആനിനെയാണ് മന്ത്രത്തിന് വേണ്ടി ചില ദുർമന്ത്രങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. മാന്ത്രിക ചികിത്സ എന്ന പേരിലുള്ള പുസ്തകം, ഈ കാണുന്ന പുസ്തകം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്, നേരത്തെ പറഞ്ഞ കെ വി മുഹമ്മദ് മുസ്ലിയാര് പന്താവൂരിന്റെ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്ന ചില ഉദാഹരണങ്ങൾ കേട്ടോളൂ. എന്താണതിൽ പറയുന്നതെന്നോ, സൂറത്ത് യാസീൻ എന്തിനു വേണ്ടിയാ ഉപയോഗപ്പെടുത്തുന്നതെന്ന് കേട്ടോ. എന്തിനാ സൂറത്ത് യാസീൻ ഉപയോഗപ്പെടുത്തുന്നത്? യാസീൻ കൊണ്ടുള്ള പല പ്രത്യേകതകളും പറയണ്. എന്താണ് യാസീൻ കൊണ്ടുള്ള ഒരു പ്രത്യേകത? ഒരു കുഴി കുഴിക്കണം. നമ്മളോട് പറയണേ, നമ്മൾ പറമ്പ് പോയിട്ട് ഒരു കുഴി കുഴിക്ക, പിന്നെ 41 ചരൽ കല്ലുകൾ പെറുക്കിയെടുക്കുക. 41 ചരക്കല്ല് പറമ്പിൽ നിന്ന് പെറുക്കിയെടുക്കണം. എന്നിട്ട് ആ കുഴിയുടെ അടുത്തിരുന്ന 41 യാസീനോതണം. ആ കുഴിന്റെ അടുത്തിരുന്നിട്ട് 41 യാസീനോതണം. ഓരോ നോതി തീരുമ്പോഴും ഓരോ കല്ല് കുഴിയിലിടണം. ഓരോ യാസീൻ തീരുമ്പോൾ ഓരോ കല്ല് കുഴിയിൽ കിടണം. 41 പൂർത്തിയായാൽ കുഴിമൂടുന്നതിന്റെ മുമ്പ് ആ കല്ലുകൾ നിന്റെ ശത്രുവിന്റെ മയ്യത്തായി സങ്കൽപ്പിച്ചോ. 41 കല്ലങ്ങ് തികഞ്ഞിട്ട് 41 യാസീൻ പൂർത്തിയായിട്ട് കുഴിമൂടുന്നതിന്റെ മുമ്പ് ആ 41 കല്ലുകൾ നിന്റെ ശത്രുവിന്റെ മയ്യത്തായി സങ്കൽപ്പിച്ചു എന്ന് മാത്രമല്ല, അതിന് മയ്യത്ത് നിസ്കരിക്കണം കേട്ടോ. ശത്രുവിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക, അത് പോയത്താ. ശത്രുവാന് സങ്കൽപ്പിച്ചിട്ടാ ഈ കല്ലയിലിട്ടത്, എന്നിട്ട് പിന്നെ ഈ കുഴിക്കന്നിട്ട് ഇയാൾക്ക് വേണ്ടി നിസ്കരിക്കുക. പിന്നെ ഇയാൾ ശത്രുവ, എന്താ നിസ്കരിക്കുമ്പോ പറയണേ, അല്ലാഹു മഗ്ഫിർ ലഹു, പുറത്തു കൊടുക്കണേ, മാപ്പാക്കണേ, അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കണേ, അദ്ദേഹത്തോട് ശിക്ഷിക്കല്ലേ, അദ്ദേഹത്തെ ഖബറിന്റെ സർവഭയാശങ്കകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നിങ്ങനെ 41 ചരൽ കല്ലിനെ മയ്യത്തായി സങ്കല്പിച്ചിട്ട് ശത്രുവ ഇയാൾ അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം. ശത്രുവിന്റെ പേര് പറഞ്ഞ് നിജപ്പെടുത്തണം.
നിയത്തിൽ പിന്നെ കുഴി മൂടണം, ശത്രു നശിക്കും, പരീക്ഷിക്കപ്പെട്ടതാണിത്. അപ്പൊ ശത്രുവിനെ കൊല്ലാളെ ഇസ്മിന്റെ പണി ആ സൂറത്ത് യാസീന്. നിങ്ങൾക്ക് വെറുപ്പുള്ളവനെ കൊല്ലാ, 41 യാസീനോദാ, 41 കല്ലെടുക്കുക, ഒരു കുഴി കുത്തുക, 41 യാസീനോദുമ്പോ ഓരോ കല്ലും ഓരോ യാസീനായി സങ്കല്പിച്ച് മയ്യത്തായി സങ്കല്പിച്ച് അതിലിട്ട് മൂടുക, എന്നിട്ട് മയ്യത്ത് നിസ്കരിക്കുക. മാന്ത്രിക ചികിത്സ എന്ന പേരിൽ ഇറക്കിയിട്ടുള്ള പുസ്തകത്തിന്റെ 38-ാമത്തെ പേജിലാണ് ഈ പറഞ്ഞത്. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടോ, വേറെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ, ആരാന്റെ കച്ചവടം മുടക്കാൻ ഇതാ സൂറത്ത് നിർദ്ദേശിച്ചിരിക്കുന്നു. കച്ചവടമോ കൊള്ളക്കൊടുക്കകളോ മുടക്കാൻ നീ ആഗ്രഹിച്ചാൽ വല്ല സിരി സൂറത്തിനെ കറുത്ത ഈയത്തകിടിൽ ശനിയാഴ്ച സുഹലിന്റെ സഹായത്തിൽ എഴുതുക. എന്നിട്ടത് നീ ഉദ്ദേശിച്ച സ്ഥലത്ത് സ്ഥാപിക്കുക. ഉദ്ദേശം സഫലം, അക്രമമായി ഇത് പ്രയോഗിക്കുന്നത് സൂക്ഷിക്കുക. വീട്ടിലോ കുളിമുറിയിലോ പീടികയിലോ സ്ഥാപിച്ചാൽ അവിടമൊക്കെ ശൂന്യമാകും, തകർച്ചയിലേക്ക് നീങ്ങും. കണ്ടോ ഇത്ര ഭീകരനാ സൂറത്തുല്ലസർ. സൂറത്തുല്ലസർ എഴുതി വെച്ചോടത്തൊക്കെ എന്ത് ചെയ്തു, വീട്ടിലോ കുളിമുറിയിലോ പീടികയിലോ സ്ഥാപിച്ചാൽ അവിടെയൊക്കെ ശൂന്യമാകും. അതുകൊണ്ടും തീർന്നിട്ടില്ല. വേറൊന്ന് കേട്ടോ, സൂറത്തുറൂമിന്റെ പ്രത്യേകത കേട്ടോളൂ, അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. സൂറത്തുറൂമിനും പ്രത്യേകതകളുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് സൂറത്തുറൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോയി ചൊല്ലിയാലുള്ള കൂലിയാവും, അങ്ങനല്ലേ വിചാരിക്കുന്നത് എന്നാ ഒരു മുസ്ലിയാരല്ലേ ഇത് എഴുതിവിടുന്നത്. ഈ മുസ്ലിയാക്കന്മാരെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായി സൂചിപ്പിക്കുന്നത്. സൂറത്തുറൂമിനും പ്രത്യേകതകളുണ്ട്. എന്താ പ്രത്യേകത എന്ന് കേട്ടോ, അതെഴുതി വായ കുടുങ്ങിയ കുപ്പിയിലിട്ട്, വായ കുടുങ്ങിയ കുപ്പിയിൽ അത് എഴുതിയിടുക. ഏതെങ്കിലും വീട്ടിൽ കൊണ്ടുവച്ചാൽ സൂറത്തുറൂമ് വായ കുടുങ്ങിയ കുപ്പിയിൽ എഴുതിയിട്ടിട്ട് ആ കുപ്പി ഏതെങ്കിലും വീട്ടിൽ കൊണ്ടുവച്ചാൽ ആ വീട്ടുകാരെല്ലാം രോഗികളായി മാറും. ആ വീട്ടുകാരൊക്കെ രോഗികളായി മാറും. ആരെങ്കിലും അവിടെ, ഇനി വീട്ടുകാർ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല ഇരുന്ന്, ആരെങ്കിലും അവിടെ അതിഥികളായി ചെന്നാൽ അവരും രോഗികളാകും. ഇത്ര വലിയ ഭീകരനാ സൂറത്തുറൂമ്. അത് മഴവെള്ളത്തിൽ കലക്കി മൺപാത്രത്തിലാക്കി ആർക്കെങ്കിലും കുടിപ്പിച്ചാൽ അവരും രോഗികളാകും. അതുകൊണ്ട് മുഖം കഴുകിയാൽ കണ്ണിന് രോഗമാകും, ചിലപ്പോൾ കണ്ണ് പൊട്ടി എന്നും വരാം. കേട്ടോ സൂറത്തുറൂമ് ഇത് വായിക്കുന്ന ഒരു മുസ്ലിം എന്താ വിചാരിക്ക, ഖുർആനിലൊരു ബോംബുണ്ട്. എന്താണ് ആ ബോംബ്? അതിന്റെ പേര് സൂറത്തുറൂമെന്നാ. എന്താ അത്? പരിയിലൊന്നും കൊടുന്നേക്കാൻ പാടില്ല. കൊടുന്നച്ചാ എന്താ, എല്ലാവരും രോഗികളാവും. അവര് രോഗികളാകുക എന്ന് മാത്രമല്ല, ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ അവരും രോഗികളാവും. അതേ വൈദ്യ വെള്ളം കൊണ്ട് കണ്ണ് തുടച്ചാൽ കണ്ണും പൊട്ടിപ്പോവും. ആഹാ, ഇത്ര വലിയ ഭീകരനാ മുസ്ലിമീങ്ങളുടെ ഖുർആനിലെ റൂമ്. ഇനി തീർന്നിട്ടില്ല. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൂറത്തു നംലിനെ കുറിച്ച്? നംലിന്റെ പ്രത്യേകത കേൾക്കുന്നോ, കേൾക്കണോ. ഈ പുസ്തകത്തിന്റെ 63-ാമത്തെ പേജിൽ കാണാം സൂറത്തു നംലിന്റെ പ്രത്യേകത. സൂറത്തു നംല് എന്ന് പറഞ്ഞിട്ട് പറയുകയാണെന്ത്, ശത്രുവിന്റെ വീടും കൃഷിയും തോട്ടങ്ങളും നശിക്കാൻ ഒരു ഓട്ടിൻ കഷ്ണം കളിമണ്ണ് കൊണ്ട് ശനിയാഴ്ച ഉണ്ടാക്കണം. തകർന്ന പഴയ കബറിടത്തിൽ നിന്ന് ഒരു പിടി മണ്ണും, ഇടിഞ്ഞു വീണ് കിടക്കുന്ന വീട്ടുകാർ മരിച്ചുപോയ വീട്ടിൽ നിന്ന് ഒരു പിടി മണ്ണും എടുക്കുക. പിന്നെ താഴെ പറയുന്ന ആയത്ത് ഓടിന്മേലെഴുതുക. ഓട് ചൂളവെക്കാതെ പച്ചയായാണ് എഴുതേണ്ടത്. പിന്നെ അത് നല്ലപോലെ പൊടിയാക്കുക. എന്നിട്ട് 3 മണ്ണും കൂടി കലർത്തണം. എഴുതേണ്ട ആയത്തിതാ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വല്ലദാ എന്നത് മുതല്ല യഹ്ദിൽ ഖൗമൽ കാഫിരീൻ വരെ അങ്ങനെയുള്ള 3 കൂടിയുള്ള പൊടി ശനിയാഴ്ച 1-ാമത്തെ സായത്തിൽ നീ ഉദ്ദേശിച്ച സ്ഥലത്ത് വിതറിയാൽ അത്ഭുതം കാണാം. എന്താണ് നിങ്ങൾ കേട്ടോ, സൂറത്തുൻ അംലിന്നുമുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് പറയുന്നു. വല്ല തോട്ടത്തിന്റെയും മതിലിന്മേലെ ധൈര്യ സ്ഥാപിച്ചാൽ ആ തോട്ടത്തിൽ കായ്ച്ചു നിൽക്കുന്ന സകല മരത്തിന്റെയും പഴങ്ങൾ കൊഴിഞ്ഞു വീഴും. ആൾപ്പാർപ്പുള്ള വീടുകളിൽ വെച്ചാൽ അത് തകരും. കെട്ടിടത്തിന്റെ അടിയിൽ വെച്ചാൽ മതിലും തകരും. അപ്പൊ ശരിക്കും ഇത് വായിക്കുന്ന ആ മുസ്ലിം വിചാരിക്കുമോ, മുസ്ലിമീങ്ങളുടെ ഖുർആനിലൊരു സൂറത്തുണ്ട്, സൂറത്തുൻ നഹ്ല്. അതെഴുതി കെട്ടിയാൽ ആ വീടും കച്ചവട സ്ഥലവും കൃഷിയും തോട്ടവും മതിലുമൊക്കെ തകരും. അതെവിടെ കെട്ടുന്നവോ അത് നശിക്കും. അപ്പൊ ഒരു ബോംബുണ്ട്, മതിലും വെച്ചാ തകരും, വീട്ടിൽ വെച്ചാ തകരും എന്നൊക്കെയല്ലേ വിശ്വസിക്ക. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പുസ്തകത്തിൽ നിന്നാണ് ഈ വായിച്ചത്, സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള പരിശുദ്ധ ഖുർആനിനെ ഇത്ര വലിയ ബോംബായിട്ടും രോഗിയാക്കാനുള്ള ഔഷധമായിട്ടും അതുപോലെ തന്നെ ഇസ്മിന്റെ പണിയായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തുമ്പോ ഇത് വായിക്കുന്ന മുസ്ലിമീങ്ങൾ എന്ത് വിചാരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ?
അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ ഇപ്പൊ തൽക്കാലം നിർത്തിയിട്ട് നിസ്കാരത്തിന്റെ ശേഷം ഇനി തുടരുന്നു. എന്താ പറഞ്ഞെന്നറിയോ? ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, ധാരണയിൽ വേണം. ഈ നിലക്കാണ് പരിശുദ്ധ ഖുർആനിനോടും അത് പഠിക്കുന്ന തൗഹീദിനെ കുറിച്ചും അത് വളരെ വ്യക്തമായി ജനങ്ങളുടെ മുമ്പാകെ നിരത്തുന്ന ആശയങ്ങളെക്കുറിച്ചുമൊക്കെ ഇപ്പൊ ചില ആളുകൾ എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് പൊതുജനങ്ങളുടെ മുമ്പിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി മറ്റു കാര്യങ്ങൾ ഇൻഷാല്ലാ നിസ്കാരത്തിന് ശേഷം തുടരാമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ കാര്യങ്ങൾ പറയാനും കേൾക്കാനും പഠിക്കാനും നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. തൗഹീദിനെ മഹാന്മാരായ പ്രവാചകന്മാർ പഠിപ്പിച്ചതെന്ന രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് അവതരിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇലാഹുവാദവും സബദീയത്വവാദവും അതേപോലെയുള്ള ദുർവ്യാഖ്യാനങ്ങളുമായി സംബന്ധിച്ചുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനെ പോലും ജനങ്ങൾക്കിടയിൽ വളരെ മോശമായി മനസ്സിലാക്കത്തക്ക നിലക്കുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്തു തൗഹീദിന്റെ മഹത്തായ ആശയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കണ്ണിനെയും നാക്കിനെയും മൂക്കിനെയും പല്ലിനെയും കല്ലിനെയുമെല്ലാം അള്ളാഹുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവയെല്ലാം ആരാധിക്കുന്ന ആളുകൾക്ക് പച്ചക്കൊടി കാണിച്ചുകൊണ്ട് അതാണ് തൗഹീദ് എന്ന് വരുത്തി തീർക്കുന്ന ഖേദകരമായ ഒരവസ്ഥ ഇന്നിവിടെ തുടരുകയാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ പല മുഖാമുഖങ്ങളിലും ചില സുഹൃത്തുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖാമുഖങ്ങളിലൂടെ അവർ ജനങ്ങളോട് പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തെ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടി മുജാഹിദുകൾക്കില്ലാത്ത വാദം അവരുടെ മേൽ കെട്ടിവെക്കുകയാണ്. മുജാഹിദുകൾക്കില്ലാത്ത രൂപത്തിലുള്ള വാദങ്ങൾ അവരുടെ മേൽ കെട്ടിവെക്കുന്നു എന്ന് മാത്രമല്ല, അവരെ ഇസ്ലാമികമായ വൃത്തത്തിൽ നിന്ന് പുറത്തു നിൽത്താൻ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളുമായാണ് മുഖാമുഖവേദികളിൽ ചിലർ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ളത് ഏറെ ഖേദകരമാണ്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എല്ലാ മുഖാമുഖവേദികളിലും ചിലർ പറയുന്നു മുജാഹിദീങ്ങൾ ഖുർആനിൽ വിശ്വസിക്കാത്തവരാണ്, മുജാഹിദീങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജിബ്രീലിനെ കണ്ടിട്ടില്ലെന്ന് പറയുന്നവരാണ്, മുജാഹിദുകൾ ഖുർആൻ വന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവരാണ്, മുജാഹിദുകൾ ഇവിടെ ഇസ്ലാം ദീന് വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഷബാബ് വാരികയിൽ ബഹുമാന്യനായ പ്രസിഡന്റ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ഒരു ലേഖനം അടർത്തിയെടുത്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നാടൊട്ടാകെ നടക്കുന്ന എല്ലാ മുഖാമുഖങ്ങളിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മുഖാമുഖങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ ആ ഷബാബിന്റെ വാരികയിൽ നിന്ന് തന്നെ വായിച്ചുകൊണ്ട് നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഈ കാണുന്നത് ഷബാബ് വാരികയാണ്. ഈ ഷബാബ് വാരികയിലെ 1988 February 12 പ്രവാചകന്മാർ മനുഷ്യർ തന്നെ എന്ന ലേഖനം, ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ഒരു ലേഖനം, ആ ലേഖനം എഴുതിയെടുത്ത് സഖാഫിമാർ പ്രസംഗിക്കുന്നു. ആ ലേഖനം എടുത്തുകൊണ്ട് സഖാഫിമാർ പ്രസംഗിക്കുന്നു, മുജാഹിദുകൾ ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ജിബ്രീലിനെ കാണാതെ എങ്ങനെ വഹയികൾക്കും, ജിബ്രീലിനെ കാണാതെ എങ്ങനെ ഖുർആൻകൾക്കും, ജിബ്രീലിനെ കാണാതെ എങ്ങനെ ഹദീസുകൾ കേൾക്കും, ജിബ്രീലിനെ കാണാതെ എങ്ങനെ ഇസ്ലാം വന്നു എന്ന് വിശ്വസിക്കും എന്നിങ്ങനെ പറഞ്ഞ് സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ മുജാഹിദ് പ്രസ്ഥാനം ഖുർആനിൽ വിശ്വസിക്കാത്തവരാണ്, ഹദീസിൽ വിശ്വസിക്കാത്തവരാണ്, ഇസ്ലാം ദീൻ ഇവിടെ വന്നിട്ടില്ലെന്ന് പറയുന്നവരാണ്, വഹീ വന്നിട്ടില്ല എന്ന് പറയുന്നവരാണ്, ജിബ്രീലിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നവരാണ് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഷബാബിലെ ഒരു ലേഖനത്തിന്റെ ഒരു ഭാഗം മെടർത്തിയെടുത്തുകൊണ്ട് എന്താണ് അവർ പറയുന്നത്? ഡോക്ടർ ഉസ്മാൻ സാഹിബ് വിശദീകരിക്കുകയാണ് പ്രവാചകന്മാരാരാണെന്ന്. അവർ മനുഷ്യർ തന്നെയാണ്, മലക്കുകളല്ല. അവർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന വരി മാത്രം എടുത്തിട്ട് കണ്ടോ
ഡോക്ടർ ഉസ്മാൻ എഴുതിയത് കണ്ടോ? മുജാഹിദികളുടെ വിശ്വാസം കണ്ടോ? പ്രവാചകന്മാർക്ക് സാധാരണ മനുഷ്യരെ പോലെയുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെ ജിബിരീലിനെ കണ്ടു, ജിബിരീലിന്റെ ശബ്ദം കേട്ടു? അപ്പൊ ഖുർആൻ വന്നിട്ടില്ലെന്നാണ് വഹാബിയുടെ വിശ്വാസം. ജിബിരീൽ വന്നിട്ടില്ലെന്നാണ് വിശ്വാസം. ഇസ്ലാം ദീന് വന്നിട്ടില്ലെന്നാണ് വിശ്വാസം എന്ന് പറയുന്നു. എന്നാൽ അതിന്റെ നേരെ താഴെ നോക്കിട്ട് നോക്കൂ നിങ്ങൾ. ഒരാൾ കപട വിശ്വാസിയാണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള ഒരവയവവും നബിക്കുണ്ടായിരുന്നില്ല. ഒരാൾ കപട വിശ്വാസിയാണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക അവയവമൊന്നും നബിക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. അല്ലാ അതിന് അള്ളാഹുവിന്റെ വഹി വേണ്ടിയിരുന്നു. സർവ സഖാഫിമാരും മനസ്സിലാക്കി വെച്ചോ, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ കെട്ടിപ്പൊക്കിയിട്ടുള്ള കൊട്ടാരം ഇതാ തകർന്നുപോയി. മുഹമ്മദ് നബിക്ക് ഇവിടെ വഹി വന്നിട്ടില്ല എന്നല്ലേ ഞങ്ങളുടെ വിശ്വാസം. നിങ്ങൾ വായിച്ച വരിയുടെ നേരെ ചോട എഴുതിയിട്ടുണ്ടെന്ത്? അതിന് അള്ളാഹുവിന്റെ വഹി വേണ്ടിയിരുന്നു. ഇനി കേട്ടോ, അള്ളാഹുവിങ്കിൽ നിന്ന് വഹി മുഖേന അദൃശ്യ കാര്യങ്ങളെപ്പറ്റി അള്ളാഹു ഉദ്ദേശിക്കുന്ന അറിവ് അവർക്ക് കിട്ടിയിരുന്നു. കിട്ടിയോ? ഇപ്പൊ വഹി കിട്ടിയെന്നോ കിട്ടിയില്ലാന്നോ, ഖുർആൻ വന്നുന്നോ വന്നില്ലാന്നോ, ഇസ്ലാം ദീന് വന്നുന്നോ വന്നില്ലാന്നോ, ജിബ്രീലിനെ കണ്ടുവെന്നോ കണ്ടില്ലാന്നോ, ജിബ്രീലിന്റെ ശബ്ദം കേട്ടുവെന്നോ കേട്ടില്ലാന്നാണോ ഉസ്മാൻ ഡോക്ടർ ഉദ്ദേശിച്ചത്? കേട്ടോ ആ വരി ഒന്നും കൂടിയും. അള്ളാഹുവിങ്കിൽ നിന്ന് വഹി മുഖേന അദൃശ്യ കാര്യങ്ങളെപ്പറ്റി അള്ളാഹു ഉദ്ദേശിക്കുന്ന അറിവ് അവർക്ക് കിട്ടിയിരുന്നു. അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കിട്ടുന്ന ഒന്നല്ല വഹിയ്. അതിന്മേലവർക്ക് സ്വയം ഒരു നിയന്ത്രണവുമില്ല. മക്കയിലെ മുശ്രിക്കുകൾ ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യുവാൻ മനുഷ്യൻ മാത്രമായിരുന്ന റസൂലിന് സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കാനാണ് അള്ളാഹു പറഞ്ഞത്. ഒരു അമാനുഷിക ദൃഷ്ടാന്തവും പ്രദർശിപ്പിക്കാനുള്ള കഴിവ് ഒരു പ്രവാചകനും സ്വന്തമായി അധീനപ്പെടുത്തുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവയുണ്ടാകുന്നു. അദൃശ്യ കാര്യങ്ങൾ തങ്ങൾക്കറിയില്ലെന്നും ഒരു ദൃഷ്ടാന്തവും കാണിക്കാനുള്ള കഴിവും തങ്ങൾക്കില്ലെന്നും എല്ലാ പ്രവാചകന്മാരും പ്രഖ്യാപിച്ച കാര്യമാണ്. കണ്ടോ? ഇനിയും കേട്ടോ, സാധാരണ മനുഷ്യപ്രകൃതിക്ക് അനുയോജ്യമായ വികാരങ്ങളും വിചാരങ്ങളുമെല്ലാമുള്ള മനുഷ്യരായ പ്രവാചകന്മാർ പ്രവാചകന്മാരെന്ന് വിശദീകരിച്ച ഭാഗം സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് മുജാഹിദുകൾ പരിചയപ്പെടുത്തുന്ന മുഹമ്മദ് നബി ജിബ്രീലിനെ കണ്ടിട്ടില്ല, ജിബ്രീലിന്റെ ശബ്ദം കേട്ടിട്ടില്ല, ഇസ്ലാം വന്നിട്ടില്ല, ഖുർആൻ വന്നിട്ടില്ലെന്നാണ് ഇവരുടെ വിശ്വാസം എന്ന പച്ചക്കള്ളം ഈ സമുദായത്തിന്റെ മുമ്പിൽ ഇനിയും വിളിച്ചുകൂവുന്നത് നിർത്തണമെന്നാണ് മാന്യമായി പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും ജനങ്ങൾ വിശ്വസിക്കൂല. എന്ത്, മുജാഹിദീങ്ങൾക്ക് ഖുർആൻ ഇല്ലാന്ന് വിശ്വാസം? ഇത്ര ആരോടായി പറയുന്നത്? മുജാഹിദീങ്ങൾ ഖുർആൻ വിശ്വസിക്കുന്നില്ല, ജിബ്രീലിനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, വഹി വന്നിട്ടില്ല, ഇസ്ലാം വന്നിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വിഴുങ്ങാൻ മാത്രം വളരെ ബോധം കെട്ടുകിടക്കുന്ന സമുദായമല്ല മുസ്ലിമീങ്ങളെന്ന് നിങ്ങൾ ഓർക്കണം. ഇനി ഒരു കാര്യം കൂടി, രസകരമായ ഒരു കാര്യം കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ ശബാബിൽ വന്ന ലേഖനം തലയും വാലും മുറിച്ചിട്ട് നിങ്ങൾ 10 കൊല്ലം കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞാൽ പറയുമെന്ന് അന്നേ ഈ ശബാബിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്. അതും കൂടെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്മാൻ ഡോക്ടറുടെ ലേഖനം തലയും വാലും മുറിച്ചിട്ട് പൊതുജനങ്ങളുടെ മുമ്പാകെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുമെന്ന് ആ ലേഖനം വന്ന പിറ്റേ ആഴ്ചയുള്ള ശബാബിൽ ഉസ്താദിന്റെ കയ്യിൽ ശബാബ് എന്ന ഒരു വാമൊഴിയും വരമൊഴിയും അബ്ദു സുബാൻ എഴുതിയിട്ടുണ്ട്. എന്തായാലും വലിയ രസമുണ്ട്. മുജാഹിദീങ്ങളെ കറാമത്താൻ വിചാരിച്ചോളിയും, മുജാഹിദീങ്ങളെ കറാമത്താൻ വിചാരിച്ചോളിയും. നിങ്ങൾ ചെയ്യാൻ പോണ കാര്യം ആദ്യം പറയാണ്. എന്താ പറഞ്ഞതെന്നറിയോ? എന്താ പറഞ്ഞതെന്നറിയോ? രസകരമായൊരു കഥ എഴുതുകയാണ് അദ്ദേഹം ഒരു ഉസ്താദും ശിഷ്യനും. ഉസ്താദ് പറഞ്ഞു, ഇത് ഈ ആഴ്ചത്തെ ശബാബാണ്, ഇത് 5 കൊല്ലം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിക്കുക, 5 കൊല്ലത്തിന് ശേഷം പുറത്തെടുത്താൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു നിധി കിട്ടും. പള്ളി ദർശന മോലിയൊരു കുട്ടികളോട് പറയുന്നത്, എടാ ഇത് ഈ ആഴ്ചത്തെ ശബാബാ, ഇതെല്ലാവരും പരി കൊണ്ടുപോയേക്കണം, എന്നിട്ട് 5 കൊല്ലം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു നിധി കിട്ടും. അപ്പൊ കുട്ടികൾ ചോദിക്കാണ്, ഷബാബിൽ നിന്ന് നിധി കിട്ടുകയോ? അപ്പൊ ഉസ്താദ് വിശദമാക്കാൻ തുടങ്ങി. കെ.എൻ. നമ്പർ 2 ഉസ്മാൻ ഡോക്ടറുടെ ഒരു ലേഖനമുണ്ട്, ഇതിൽ നബി സാധാരണ മനുഷ്യനാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു ലേഖനം.
അത് തലയും വാലും മുറിച്ചാൽ കുറെ പ്രസംഗത്തിന് വകയുണ്ട്. നബി തെറ്റ് ചെയ്യുന്ന ആളാണ് എന്ന് മൂപ്പര് പറഞ്ഞതായി അതിൽ നിന്ന് സമർത്ഥിക്കാം. ഒരു മൗലാരി പറഞ്ഞു കൊടുക്ക. അപ്പൊ കുട്ടികളെ കേൾക്കാണ്, എന്നാൽ എന്തിനാ അഞ്ചു കൊല്ലം കാത്തിരിക്കണത്? ഇപ്പോൾ തന്നെ തുടങ്ങിക്കൂടെ ആ ഏർപ്പാട്? ശിഷ്യനായ ഹൈദർമാൻ ചോദിച്ചു. എടോ, ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ശബാബുണ്ടാകും. നമ്മൾ പ്രസംഗിക്കുന്നത് കേട്ട് ആരെങ്കിലും ആ ലേഖനം ഒന്ന് വായിച്ചു നോക്കിയാൽ കള്ളി പൊളിയും.